ന്യായാധിപന്മാർ 5 ദബോറയുടെ കീർത്തനം. അന്ന് ദബോറായും അബിനോവാമിന്റെ പുത്രൻ ബാരക്കും ഇങ്ങനെ പാടി: നേതാക്കന്മാർ ഇസ്രായേലിനെ നയിച്ചതിനും ജനം സന്തോഷത്തോടെ തങ്ങളെ തന്നെ സമർപ്പിച്ചതിനും കർത്താവിനെ വാഴ്ത്തുവിൻ. രാജാക്കന്മാരെ കേൾക്കുവിൻ, പ്രഭുക്കന്മാരെ ശ്രദ്ധിക്കുവിൻ, കർത്താവിന് ഞാൻ കീർത്തനം പാടും. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ ഞാൻ പാടിപ്പുകഴ്ത്തും. കർത്താവെ, അങ്ങ് സേയിരിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ, ഏതോം പ്രദേശത്ത് നിന്ന് മുൻപോട്ട് നീങ്ങിയപ്പോൾ ഭൂമി കുലുങ്ങി, ആകാശമേഘങ്ങൾ ജലം വർഷിച്ചു, പർവ്വതങ്ങൾ കർത്തൃസന്നിധിയിൽ വിറപൂണ്ടു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ സീനായ് മല കുലുങ്ങി. അനാത്തിന്റെ മകൻ ശങ്കാറിന്റെ കാലത്തും ജായലിന്റെ കാലത്തും സഞ്ചാരികളുടെ പോക്കു നിലച്ചു, യാത്രക്കാർ ഊടുവഴികൾ തേടി. ദബോറ, നീ ഇസ്രായേലിൽ മാതാവായി തീരും വരെ അവിടെ കൃഷി വളർ അറ്റുപോയിരുന്നു. പുതുദേവന്മാരെ പുണർന്നപ്പോൾ യുദ്ധം കവാടങ്ങളിലെത്തി. ഇസ്രായേലിലെ 40,000 കുന്തമോ പരിചയോ കാണാനുണ്ടായിരുന്നു. എന്റെ ഹൃദയം ഇസ്രായേലിലെ സേനാപതികളിലേക്ക് തിരിയുന്നു. അവർ സസന്തോഷം തങ്ങളെ തന്നെ ജനങ്ങൾക്കു വേണ്ടി സമർപ്പിച്ചല്ലോ. കർത്താവിനെ വാഴ്ത്തുവിൻ. ചെങ്കഴുതപ്പുറത്ത് സവാരി ചെയ്യുന്നവരെ, മേൽത്തരം പരവതാനികളിൽ ഇരിക്കുന്നവരെ, പാതകളിൽ നടന്നു നീങ്ങുന്നവരെ, നിങ്ങൾ ഇക്കാര്യം ഉദ്ഘോഷിക്കുവിൻ. തേക്കുപാട്ടോട് ചേർന്ന് അവർ കർത്താവിന്റെ വിജയം പ്രഘോഷിക്കുന്നു. ഇസ്രായേലിലെ കൃഷിവലന്മാരുടെ വിജയം. കർത്താവിന്റെ ജനം പട്ടണവാതിൽക്കലേക്ക് അണിയണിയായി നീങ്ങി. ഉണരൂ ദബോറ, ഉണരൂ, ഗാനമാലപിക്കൂ. അബിനോവാമിന്റെ മകനായ ബാരക്, എഴുന്നേറ്റ് തടവുകാരെ നയിക്കുക. ശ്രേഷ്ഠന്മാരിൽ ശേഷിച്ചവർ താഴേക്ക് അണിയണിയായി നീങ്ങി. കർത്താവിന്റെ ജനം ശക്തന്മാർക്കെതിരെ അണിയായി ഇറങ്ങി വന്നു. ബെഞ്ചമിൻ, നിന്നെയും നിന്റെ ബന്ധുക്കളെയും അനുഗമിച്ച് അവർ എഫ്രായിമിൽ നിന്ന് താഴ്വരയിലേക്ക് പുറപ്പെട്ടു. മാഖീറിൽ നിന്ന് സേനാപതികളും സെബലൂണിൽ നിന്ന് സൈന്യാധിപന്റെ ദണ്ട് വഹിച്ചവരും താഴേക്ക് അണിയായി നീങ്ങി. ഇസാക്കറിന്റെ പ്രഭുക്കന്മാർ ദബോറായോട് കൂടെ വന്നു. ഇസാക്കർ ബാരക്കിനോട് വിശ്വസ്തനായിരുന്നു. അവന്റെ കാലടികളെ പിന്തുടർന്ന് അവർ താഴ്വരയിലേക്ക് ഇരമ്പിപ്പാഞ്ഞു. റൂബൻ ഭവനങ്ങളിൽ ആഴത്തിൽ ഹൃദയപരിശോധന നടന്നു. ആട്ടിൻപറ്റങ്ങളുടെ ഇടയിൽ അവയ്ക്കുള്ള കുഴൽവിളി കേൾക്കാൻ നിങ്ങൾ തങ്ങിയതെന്ത്? റൂബൻ ഭവനങ്ങളിൽ ആഴത്തിൽ ഹൃദയപരിശോധന നടന്നു. ഗിലയാദ് ജോർദാനപ്പുറം തങ്ങി. ദാൻ കപ്പലുകളോടൊപ്പം വസിച്ചതെന്തുകൊണ്ട്? ആഷേർ കടൽ തീരത്ത് നിശ്ചലനായിരുന്നു. തുറമുഖങ്ങളിൽ താമസമുറപ്പിച്ചു. സ്വന്തം ജീവനെ മരണത്തിനേൽപ്പിച്ച ജനമാണ് സെബുലൂൺ. യുദ്ധക്കളത്തിൽ നഫ്താലിയും മരണം വരിച്ചു. രാജാക്കന്മാർ വന്ന് യുദ്ധം ചെയ്തു. താനാക്കിൽ മെഗിദ്ദോ ജലാശയത്തിനരികെ കാനാൻ രാജാക്കന്മാർ പ്രത്യാക്രമണം നടത്തി. അവർക്ക് കൊള്ളയടിക്കാൻ വെള്ളി കിട്ടിയില്ല. ആകാശത്തിൽ നക്ഷത്രങ്ങൾ യുദ്ധം ചെയ്തു. സഞ്ചാരപഥങ്ങളിൽ നിന്നുകൊണ്ട് അവർ സിസേരയ്ക്കെതിരെ പൊരുതി. കിഷോൻ പ്രവാഹം അവരെ ഒഴുക്കിക്കളഞ്ഞു. കുതിച്ചു മുന്നേറുന്ന കിഷോൻ പ്രവാഹം. എന്റെ ആത്മാവേ, ശക്തിയോടെ മുന്നേറുക. അപ്പോൾ കുതിരക്കുളമ്പുകൾ ഉറക്കെ പതിച്ചു. അവ കുതിച്ചു കുതിച്ചു പാഞ്ഞു. മെറോസിനെ ശപിക്കുക, കർത്താവിന്റെ ദൂതൻ പറയുന്നു. അതിലെ നിവാസികളെ കഠിനമായി ശപിക്കുക. എന്തെന്നാൽ അവർ കർത്താവിന്റെ സഹായത്തിന് വന്നില്ല. ശക്തന്മാർക്കെതിരെ കർത്താവിനെ തുണയ്ക്കാൻ അവർ അണിനിരന്നില്ല. കേനിനായ ഹേബറിന്റെ ഭാര്യ ജായേലാകട്ടെ കൂടാരവാസികളിൽ ഏറ്റം ധന്യ. അവൻ വെള്ളം ചോദിച്ചു, അവൾ പാൽ കൊടുത്തു. രാജകീയ താലത്തിൽ കട്ടത്തൈരും കൊണ്ടുവന്നു. അവൾ കൂടാരത്തിന്റെ മരയാണി കയ്യിലെടുത്തു. വലത്തുകൈയിൽ വേലക്കാരുടെ ചുറ്റികയും. അവൾ സിസേറയെ ആഞ്ഞടിച്ചു, അവന്റെ തല തകർത്തു. അവൾ അവന്റെ ചെന്നി കുത്തിത്തുളച്ചു. അവൻ നിലം പതിച്ചു. അവളുടെ കാൽക്കൽ നിശ്ചലനായി കിടന്നു. അവളുടെ കാൽക്കൽ അവൻ വീണു, അവിടെ തന്നെ മരിച്ചു വീണു. സിസേറയുടെ അമ്മ
കിളിവാതിലിലൂടെ എത്തി നോക്കി. ജാലകത്തിലൂടെ വിളിച്ചു പറഞ്ഞു, അവന്റെ രഥം വൈകുന്നതെന്തുകൊണ്ട്? രഥക്കുതിരകളുടെ കുളമ്പടി വൈകുന്നതെന്തുകൊണ്ട്? അവളുടെ ജ്ഞാനവതികളായ സഖികൾ ഉത്തരം പറഞ്ഞു. അല്ല, അവൾ തന്നെത്താൻ പറഞ്ഞു. അവൻ കൊള്ള തിട്ടപ്പെടുത്തുകയും പങ്കുവയ്ക്കുകയും അല്ലേ? ഓരോരുത്തരും ഒന്നോ രണ്ടോ കന്യകമാരെ വീതം. സിസേരയ്ക്ക് നിറപ്പകിട്ടാർന്ന ചിത്രപ്പണി ചെയ്ത വസ്ത്രങ്ങൾ, എനിക്ക് തോളിലണിയാൻ നിറപ്പകിട്ടാർന്ന ചിത്രപ്പണി ചെയ്ത രണ്ടു വസ്ത്രങ്ങൾ. കർത്താവെ, നിന്റെ ശത്രുക്കൾ അങ്ങനെ നശിക്കുന്നു, എന്നാൽ നിന്റെ സ്നേഹിതർ ശക്തിയുള്ള ഉദയസൂര്യനെ പോലെയാകട്ടെ. തുടർന്ന് 40 വർഷം രാജ്യത്ത് ശാന്തി നിലനിന്നു. ന്യായാധിപന്മാർ 6 ഗിദെയോൻ. ഇസ്രായേൽ ജനം കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു. കർത്താവ് അവരെ 7 മിതിയാൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. മിതിയാൻകാരുടെ കരം ഇസ്രായേലിന്റെ മേൽ ശക്തിപ്പെട്ടു. അവരെ ഭയന്ന ഇസ്രായേൽ ജനം പർവ്വതങ്ങളിൽ മാളങ്ങളും ഗുഹകളും ദുർഗങ്ങളും നിർമ്മിച്ചു. ഇസ്രായേൽക്കാർ വിത്തു വിതച്ചു കഴിയുമ്പോൾ മിതിയാൻകാരും അമലേക്കരും പൗരസ്ഥരും വന്ന് അവരെ ആക്രമിച്ചിരുന്നു. അവർ ഇസ്രായേലിനെതിരായി താവളമടിച്ച് ഗാസായുടെ പരിസര പ്രദേശം വരെയുള്ള വിളവെല്ലാം നശിപ്പിച്ചിരുന്നു. ഇസ്രായേലിൽ ജീവസന്ധാരണത്തിന് ആടോ മാടോ കഴുതയോ ശേഷിച്ചില്ല. അവർ കന്നുകാലികളിലും കൂടാര സാമഗ്രികളിലുമായി വെട്ടുകിളികളെ പോലെ സംഖ്യാതീതമായി വന്നുകൂടി. അവരും അവരുടെ ഒട്ടകങ്ങളും എണ്ണമറ്റവയായിരുന്നു. അങ്ങനെ അവർ വരുന്നതോടെ ദേശം ശൂന്യമാകും. മിതിയാൻ നിമിത്തം ഇസ്രായേൽ വളരെ ശോഷിച്ചു. അപ്പോൾ ഇസ്രായേൽ ജനം കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു. ഇസ്രായേൽ ജനം മിതിയാൻകാർ നിമിത്തം കർത്താവിനോട് നിലവിളിച്ചു. അപ്പോൾ ഇസ്രായേലിന് അവിടുന്ന് ഒരു പ്രവാചകനെ അയച്ചു. അവൻ അവരോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്തിൽ നിന്ന് ദാസിഭവനത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ ഇറക്കിക്കൊണ്ടുവന്നു. ഈജിപ്തുകാരുടെയും കീടകരുടെയും കയ്യിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു. നിങ്ങളുടെ മുൻപിൽ അവരെ ഞാൻ തുരത്തി. അവരുടെ ദേശം നിങ്ങൾക്ക് തന്നു. ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിച്ചു. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ വസിക്കുന്ന ദേശത്തെ അമോര്യരുടെ ദേവന്മാരെ നിങ്ങൾ വന്ദിക്കരുത്. എന്നാൽ എന്റെ വാക്ക് നിങ്ങൾ വകവച്ചില്ല. അന്നൊരിക്കൽ കർത്താവിന്റെ ദൂതൻ ഓഫ്രായിൽ വന്ന് അബിയേസർ വംശജനായ യോവാഷിന്റെ ഓക്കുമരത്തിന് കീഴിൽ ഇരുന്നു. യോവാഷിന്റെ പുത്രൻ ഗിദെയോൻ മിതിയാൻകാർ കാണാതിരിക്കാൻ വേണ്ടി മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുകയായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവനു പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. ഗിദെയോൻ ചോദിച്ചു, പ്രഭോ, കർത്താവ് ഞങ്ങളോടു കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിക്കുന്നത്? ഈജിപ്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പൂർവികന്മാർ വിവരിച്ചു തന്ന അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ എവിടെ? എന്നാൽ ഇപ്പോൾ കർത്താവ് ഞങ്ങളെ ഉപേക്ഷിച്ച് മിതിയാൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. കർത്താവ് അവന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, നിന്റെ സർവശക്തിയോടും കൂടെ പോയി ഇസ്രായേലിനെ മിതിയാൻകാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുക. ഞാനാണ് നിന്നെ അയക്കുന്നത്. ഗിദെയോൻ പറഞ്ഞു, അയ്യോ കർത്താവെ, ഇസ്രായേലിനെ രക്ഷിക്കാൻ എനിക്കെങ്ങനെ കഴിയും? മനാസയുടെ ഗോത്രത്തിൽ എന്റെ വംശം ഏറ്റവും ദുർബലമാണ്. എന്റെ കുടുംബത്തിൽ ഏറ്റവും നിസ്സാരനുമാണ് ഞാൻ. കർത്താവ് അവനോട് പറഞ്ഞു, ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ഒറ്റയാളെ എന്ന പോലെ മിതിയാൻകാരെ നീ നിഗ്രഹിക്കും. അവൻ പറഞ്ഞു, അവിടുന്ന് എന്നിൽ സംപ്രീതനാണെങ്കിൽ അവിടുന്നാണ് എന്നോട് സംസാരിക്കുന്നത് എന്നതിനൊരടയാളം തരണം. ഞാൻ തിരിച്ചു വരുന്നതുവരെ അങ്ങ് ഇവിടെ നിന്ന് പോകരുതേ. ഞാൻ എന്റെ കാഴ്ച തിരുമുമ്പിൽ കൊണ്ടുവരട്ടെ. അവിടുന്ന് പറഞ്ഞു, നീ തിരിച്ചു വരുന്നതുവരെ ഞാൻ കാത്തിരിക്കാം. ഗിദെയോൻ വീട്ടിൽ പോയി ഒരാട്ടിൻകുട്ടിയെ പാകം ചെയ്തു. ഒരു ഏഫ മാവുകൊണ്ട് പുളിപ്പില്ലാത്ത അപ്പവും ഉണ്ടാക്കി. മാംസം ഒരു കുട്ടയിലും ചാറ് ഒരു പാത്രത്തിലും ആക്കി
ഓക്കുമരത്തിൻ കീഴിൽ കൊണ്ടുവന്ന് അവന് കാഴ്ചവെച്ചു. ദൈവദൂതൻ പറഞ്ഞു, ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും എടുത്ത് ഈ പാറമേൽ വയ്ക്കുക, ചാറ് അതിന്മേൽ ഒഴിക്കുക. അവൻ അങ്ങനെ ചെയ്തു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ കയ്യിലിരുന്ന വടിയുടെ അഗ്രം കൊണ്ട് ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും തൊട്ടു. പാറയിൽ നിന്ന് തീ ഉയർന്ന് മാംസവും അപ്പവും ദഹിപ്പിച്ചു. ദൂതൻ അവന്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു. അത് കർത്താവിന്റെ ദൂതനായിരുന്നുവെന്ന് ഗിദെയോന് അപ്പോൾ മനസ്സിലായി. അവൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഇതാ ഞാൻ കർത്താവിന്റെ ദൂതനെ മുഖത്തോടു മുഖം കണ്ടിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, സമാധാനമായിരിക്കുക, ഭയപ്പെടേണ്ട, നീ മരിക്കുകയില്ല. ഗിദെയോൻ കർത്താവിന് ഒരു ബലിപീഠം പണിതു. അതിന് യാഹ്വേ ശലോം എന്ന് പേരിട്ടു. അബിയേസർ വംശജരുടെ ഓഫ്രായിൽ അത് ഇന്നും ഉണ്ട്. ആ രാത്രി കർത്താവ് അവനോട് കൽപ്പിച്ചു, നിന്റെ പിതാവിന്റെ 7 വയസ്സുള്ള 2-ാമത്തെ കാളയെ കൊണ്ടുവരിക. അവൻ ഉണ്ടാക്കിയിട്ടുള്ള ബാലിന്റെ യാഗപീഠം ഇടിച്ചു നിരത്തുകയും അതിന്റെ സമീപത്തുള്ള അഷേരാ പ്രതിഷ്ഠ വെട്ടിവീഴ്ത്തുകയും ചെയ്യുക. ഈ ദുർഗത്തിന്റെ മുകളിൽ കല്ലുകൾ യഥാക്രമം അടുക്കി നിന്റെ ദൈവമായ കർത്താവിന് ഒരു ബലിപീഠം പണിയുക. വെട്ടിവീഴ്ത്തിയ അഷേരാ പ്രതിഷ്ഠയുടെ തടി കത്തിച്ച് ആ 2-ാമത്തെ കാളയെ ദഹനബലിയായി അർപ്പിക്കുക. ഗിദെയോൻ വേലക്കാരിൽ 10 പേരെയും കൂട്ടി പോയി കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തു. എന്നാൽ അവന്റെ കുടുംബക്കാരെയും പട്ടണവാസികളെയും ഭയന്ന് പകലല്ല, രാത്രിയാണ് അത് ചെയ്തത്. അതിരാവിലെ പട്ടണവാസികൾ ഉണർന്നപ്പോൾ ബാലിന്റെ യാഗപീഠം തകർത്തിരിക്കുന്നതും അടുത്തുണ്ടായിരുന്ന അഷേരാ പ്രതിഷ്ഠ നശിപ്പിച്ചിരിക്കുന്നതും പുതിയതായി പണിത ബലിപീഠത്തിന്മേൽ 2-ാമത്തെ കാളയെ അർപ്പിച്ചിരിക്കുന്നതും കണ്ടു. ആരാണിത് ചെയ്തത്? അവർ പരസ്പരം ചോദിച്ചു. അന്വേഷണത്തിൽ യോവാഷിന്റെ പുത്രനായ ഗിദെയോനാണ് അത് ചെയ്തത് എന്ന് തെളിഞ്ഞു. അപ്പോൾ പട്ടണവാസികൾ യോവാഷിനോട് പറഞ്ഞു, നിന്റെ മകൻ ബാലിന്റെ യാഗപീഠം ഇടിച്ചു നശിപ്പിച്ചു, അടുത്തുള്ള അഷേരായെ വെട്ടിവീഴ്ത്തി. അവനെ ഇവിടെ കൊണ്ടുവരിക, അവൻ മരിക്കണം. തനിക്കെതിരായി അണിനിരന്നവരോട് യോവാഷ് ചോദിച്ചു, നിങ്ങൾ ബാലിനു വേണ്ടി പോരാടുന്നുവോ? അവനുവേണ്ടി നിൽക്കുന്നവരെല്ലാം പ്രഭാതത്തോടെ വധിക്കപ്പെടും. അവൻ ദൈവമാണെങ്കിൽ സ്വയം പോരാടട്ടെ, അവന്റെ യാഗപീഠമല്ലേ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്? അവൻ ബാലിന്റെ യാഗപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ ബാൽ തന്നെ അവനെതിരായി മത്സരിക്കട്ടെ എന്നർത്ഥമുള്ള ജെറുബ്ബാൽ എന്ന് അവന് പേരു ലഭിച്ചു. മിതിയാൻകാരും അമലേക്കരും പൗരസ്ഥരും ഒന്നിച്ചുകൂടി ജോർദാൻ കടന്ന് ജസ്രയേൽ താഴ്വരയിൽ താവളമടിച്ചു. കർത്താവിന്റെ ആത്മാവ് ഗിദെയോനിൽ ആവസിച്ചു. അവൻ കാഹളമൂതി തന്നെ പിന്തുടരുവാൻ അബിയേസർ വംശജരെ ആഹ്വാനം ചെയ്തു. മനാസെ ഗോത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അവൻ സന്ദേശവാഹകരെ അയച്ചു. തന്നോട് ചേരാൻ അവരെ വിളിച്ചു. അങ്ങനെ തന്നെ ആഷീർ, സെബലൂൺ, നഫ്താലി എന്നീ ഗോത്രങ്ങളിലേക്കും സന്ദേശവാഹകരെ അയച്ചു. അവരും വന്നു ചേർന്നു. അപ്പോൾ ഗിദെയോൻ ദൈവത്തോട് ചോദിച്ചു, അങ്ങു പറഞ്ഞതുപോലെ ഇസ്രായേലിനെ എന്റെ കൈയാൽ അങ്ങ് വീണ്ടെടുക്കുമെങ്കിൽ ഇതാ ആട്ടിൻ രോമം കൊണ്ടുള്ള ഒരു വസ്ത്രം ഞാൻ കളത്തിൽ വിരിക്കുന്നു. അതിൽ മാത്രം മഞ്ഞു കാണപ്പെടുകയും കളം മുഴുവൻ ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ അങ്ങു പറഞ്ഞതുപോലെ എന്റെ കൈകൊണ്ട് ഇസ്രായേലിനെ അങ്ങ് വീണ്ടെടുക്കുമെന്ന് ഞാൻ മനസ്സിലാക്കും. അങ്ങനെ തന്നെ സംഭവിച്ചു. അതിരാവിലെ അവൻ എഴുന്നേറ്റ് വസ്ത്രം പിഴിഞ്ഞ് ഒരു പാത്രം നിറയെ വെള്ളമെടുത്തു. അപ്പോൾ ഗിദെയോൻ ദൈവത്തോട് പറഞ്ഞു, അങ്ങയുടെ കോപം എന്റെ നേരെ ജ്വലിക്കരുതേ. ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഒരു പ്രാവശ്യം കൂടി രോമവസ്ത്രം കൊണ്ട് ഞാൻ പരീക്ഷണം നടത്തട്ടെ. അത് ഉണങ്ങിയും നിലം മുഴുവനും മഞ്ഞുതുള്ളി വീണതായും കാണട്ടെ. ദൈവം ആ രാത്രിയിൽ അങ്ങനെ തന്നെ ചെയ്തു. വസ്ത്രം മാത്രം ഉണങ്ങിയും നിലം മുഴുവനും മഞ്ഞുകൊണ്ട് നനഞ്ഞുമിരുന്നു. ന്യായാധിപന്മാർ 7-ാം അധ്യായം. മിതിയാൻകാരെ തോൽപ്പിക്കുന്നു. ജെറുബ്ബാലും ഗിദെയോനും സംഘവും
അതിരാവിലെ എഴുന്നേറ്റ് ഹാരോദ് നീരുറവയ്ക്ക് സമീപം പാളയമടിച്ചു. മിദിയാന്റെ താവളം വടക്ക് മോറിയ കുന്നിന്റെ താഴ്വരയിലായിരുന്നു. കർത്താവ് ഗിദയോനോട് പറഞ്ഞു, നിങ്ങളുടെ സംഖ്യ അധികമായതിനാൽ മിദിയാൻകാരെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നില്ല. സ്വന്തം കൈകൊണ്ട് തന്നെ രക്ഷ പ്രാപിച്ചുവെന്ന് ഇസ്രായേൽ എന്റെ നേരെ നോക്കി വീമ്പടിച്ചേക്കും. അതുകൊണ്ട് ഭയന്ന് വിറയ്ക്കുന്നവർ വീടുകളിലേക്ക് തിരിച്ചു പോയിക്കൊള്ളുക എന്ന് ജനത്തോട് പറയണം. ഗിദയോൻ അവരെ പരിശോധിച്ചു. 22,000 പേർ തിരിച്ചുപോയി, 10,000 പേർ ശേഷിച്ചു. കർത്താവ് വീണ്ടും ഗിദയോനോട് പറഞ്ഞു, ജനങ്ങൾ ഇപ്പോഴും അധികമാണ്, അവരെ ജലാശയത്തിലേക്ക് കൊണ്ടുവരിക, അവിടെ വച്ച് ഞാൻ അവരെ നിനക്കുവേണ്ടി പരിശോധിക്കാം. ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ ആരെപ്പറ്റി പറയുന്നുവോ അവൻ നിന്നോടുകൂടെ വരട്ടെ, ഇവൻ നിന്നോടുകൂടെ പോരേണ്ട എന്ന് ഞാൻ ആരെക്കുറിച്ച് പറയുന്നുവോ അവൻ പോരേണ്ട. ഗിദയോൻ ജനത്തെ ജലത്തിന് സമീപം കൊണ്ടുവന്നു. കർത്താവ് പറഞ്ഞു, നായെപ്പോലെ വെള്ളം നക്കി കുടിക്കുന്നവരെ നീ മാറ്റി നിർത്തണം, മുട്ടുകുത്തി കുടിക്കുന്നവരെ വേറെയും നിർത്തുക. കയ്യിൽ കോരി വായോടടുപ്പിച്ച് നക്കി കുടിച്ചവർ 300 പേരായിരുന്നു, മറ്റുള്ളവർ വെള്ളം കുടിക്കാൻ മുട്ടുകുത്തി. കർത്താവ് ഗിദയോനോട് പറഞ്ഞു, വെള്ളം നക്കി കുടിച്ച 300 പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും, മിദിയാൻകാരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, മറ്റുള്ളവർ താന്താങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകട്ടെ. അവർ ജനത്തിൽ നിന്ന് കാഹളങ്ങളും ഭരണികളും ശേഖരിച്ചു. 300 പേരെ നിർത്തിയിട്ട് ബാക്കി ഇസ്രായേലിരെ സ്വന്തം കൂടാരങ്ങളിലേക്ക് തിരിച്ചയച്ചു. അവർക്കു താഴെ താഴ്വരയിലായിരുന്നു മിദിയാൻകാരുടെ താവളം. ആ രാത്രിയിൽ കർത്താവ് അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് താവളത്തിനരികിലേക്ക് ചെല്ലുക, ഞാൻ അത് നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. എന്നാൽ താഴേക്കിറങ്ങിച്ചെല്ലാൻ നിനക്ക് ഭയമാണെങ്കിൽ ഭൃത്യൻ പൂരായെ കൂടി കൊണ്ടുപോവുക, അവൻ പറയുന്നത് നീ കേൾക്കുക, അപ്പോൾ താവളത്തിനെതിരെ നീങ്ങാൻ നിനക്ക് കരുത്ത് ലഭിക്കും. ഭൃത്യനായ പൂരായോട് കൂടെ ആയുധധാരികളായ ശത്രുഭടന്മാരുടെ പുറം താവളത്തിലേക്ക് അവർ ഇറങ്ങിച്ചെന്നു. മിദിയാൻകാർ, അമലേക്കർ, പൗരസ്ത്യർ ഇവരുടെ കൂട്ടം താഴ്വരയിൽ വെട്ടുകിളികൾ പോലെ അസംഖ്യമായിരുന്നു. അവരുടെ ഒട്ടകങ്ങൾ കടൽപ്പുറത്തെ മണൽ പോലെ സംഖ്യാതീതമായിരുന്നു. ഗിദയോൻ ചെല്ലുമ്പോൾ ഒരാൾ സ്നേഹിതനോട് ഒരു സ്വപ്നം വിവരിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ ഒരു സ്വപ്നം കണ്ടു, മിദിയാൻകാരുടെ താവളത്തിലേക്ക് ഒരു ബാർലിയപ്പം ഉരുണ്ടുരുണ്ടു വന്ന് കൂടാരത്തിന്മേൽ തട്ടി, കൂടാരം മേൽക്കീഴായി മറിഞ്ഞ് നിലംപരിചായി. അവന്റെ സ്നേഹിതൻ പറഞ്ഞു, ഇത് ഇസ്രായേലിനായ യോവാഷിന്റെ പുത്രൻ ഗിദയോന്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല. അവന്റെ കൈകളിൽ ദൈവം മിദിയാൻകാരെയും സൈന്യത്തെയും ഏൽപ്പിച്ചിരിക്കുന്നു. സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും കേട്ടപ്പോൾ ഗിദയോൻ ദൈവത്തെ വണങ്ങി. അവൻ ഇസ്രായേലിന്റെ താവളത്തിലേക്ക് തിരിച്ചു ചെന്ന് പറഞ്ഞു, എഴുന്നേൽക്കുവിൻ, കർത്താവ് മിദിയാൻ സൈന്യത്തെ നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവൻ ആ 300 പേരെ 3 ഗണമായി തിരിച്ചു. അവരുടെ കൈകളിൽ കാഹളങ്ങളും ഒഴിഞ്ഞ ഭരണികളിൽ പന്തങ്ങളും കൊടുത്തുകൊണ്ട് പറഞ്ഞു, എന്നെ നോക്കുവിൻ, ഞാൻ ചെയ്യുന്നതുപോലെ ചെയ്യുവിൻ, പാളയത്തിന്റെ അതിർത്തിയിൽ ചെല്ലുമ്പോൾ ഞാൻ ചെയ്യുന്നതുപോലെ നിങ്ങളും ചെയ്യണം. ഞാനും എന്റെ കൂടെയുള്ളവരും കാഹളം മുഴക്കുമ്പോൾ പാളയത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കാഹളം മുഴക്കി കർത്താവിനും ഗിദയോനും വേണ്ടി എന്ന് ഉദ്ഘോഷിക്കണം. മധ്യയാമാരംഭത്തിൽ ഭടന്മാർ കാവൽ മാറുമ്പോൾ ഗിദയോനും കൂടെയുള്ള 100 പേരും പാളയത്തിന്റെ അതിർത്തിയിലെത്തി. അവർ കാഹളം മുഴക്കി, കയ്യിലുണ്ടായിരുന്ന ഭരണികൾ ഉടച്ചു. 3 ഗണങ്ങളും കാഹളം മുഴക്കി ഭരണികൾ ഉടച്ചു. ഇടത്തുകൈയിൽ പന്തവും വലത്തുകൈയിൽ കാഹളവും പിടിച്ചു. കർത്താവിനും ഗിദയോനും വേണ്ടി ഒരു വാൾ എന്ന് അവർ ആർത്തു വിളിച്ചു. താവളത്തിനു ചുറ്റും ഓരോരുത്തരും താന്താങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്നു. ശത്രുസേന ഓടിപ്പോയി, അവർ നിലവിളിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ആ 300 കാഹളങ്ങൾ മുഴങ്ങിയപ്പോൾ തന്റെ കൂട്ടുകാരനെയും സഹയോദ്ധാക്കളെയും വാൾ കൊണ്ടുവെട്ടാൻ കർത്താവ് പാളയത്തിലെ ഭടന്മാരെ പ്രേരിപ്പിച്ചു. പട്ടാളം സെരേറ ലക്ഷ്യമാക്കി ബത്ഷിത വരെയും
തബാത്തിൽ കൂടി അബൽ മെഹോലയുടെ അതിരുവരെയും ഓടി. നഫ്താലി, ആഷേർ, മനാസെ ഗോത്രങ്ങളിൽ നിന്ന് വിളിച്ചുകൂട്ടിയ ഇസ്രായേൽക്കാർ മിദിയാൻകാരെ പിന്തുടർന്നു. ഗിദെയോൻ എഫ്രായിം മലനാടിന്റെ എല്ലാ ഭാഗങ്ങളിലും ദൂതന്മാരെ അയച്ചു പറഞ്ഞു, മിദിയാൻകാർക്കെതിരെ ഇറങ്ങിവരുവിൻ, ബത്ബാറയും ജോർദാനും വരെയുള്ള ജലാശയങ്ങൾ പിടിച്ചടക്കുവിൻ. എഫ്രായിംകാർ ഒരുമിച്ചുകൂടി ബത്ബാറയും ജോർദാനും വരെയുള്ള ജലാശയങ്ങൾ കൈവശമാക്കി. മിദിയാനെ പിന്തുടരവെ ഓരെബ്, സേബ് എന്നീ മിദിയാൻ പ്രഭുക്കളെ അവർ പിടികൂടി. ഓരബിനെ ഓരബ് ശിലയിൽ വച്ചും സേബിനെ സേബ് മുന്തിരിച്ചക്കിനരികെ വച്ചും കൊന്നുകളഞ്ഞു. ഓരബിന്റെയും സേബിന്റെയും തലകൾ അവർ ജോർദാന്റെ അക്കരെ ഗിദെയോന്റെ അടുത്ത് കൊണ്ടുചെന്നു. ന്യായാധിപന്മാർ 8 എഫ്രായിംകാർ ഗിദെയോനോട് പറഞ്ഞു, നീ എന്താണ് ഇങ്ങനെ ചെയ്തത്? മിദിയാനോട് യുദ്ധത്തിന് പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്ത്? അവർ അവനെ നിഷ്കരണം കുറ്റപ്പെടുത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ചെയ്തതിനോട് തുലനം ചെയ്യുമ്പോൾ ഞാൻ ചെയ്തത് എത്ര നിസാരം. എഫ്രായിമിലെ കാലാപെറുക്കൽ അബിയേസറിലെ മുന്തിരിക്കൊയ്ത്തിനേക്കാൾ എത്രയോ മെച്ചം. മിദിയാൻ പ്രഭുക്കളായ ഓറബിനെയും സേബിനെയും നിങ്ങളുടെ കൈകളിൽ ദൈവം ഏൽപ്പിച്ചു. നിങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് എത്ര നിസാരം. ഇതു കേട്ടപ്പോൾ അവരുടെ കോപം ശമിച്ചു. നന്നേ ക്ഷീണിച്ചിരുന്നിട്ടും ഗിദെയോനും അവനോടൊപ്പമുണ്ടായിരുന്ന 300 ശത്രുക്കളെ പിന്തുടർന്ന് ജോർദാന്റെ മറുകര കടന്നു. സുക്കോത്തിലെ ജനങ്ങളോട് അവൻ പറഞ്ഞു, ദയവായി എന്റെ അനുയായികൾക്ക് കുറച്ച് അപ്പം കൊടുക്കുവിൻ, അവർ ക്ഷീണിച്ചിരിക്കുന്നു. ഞാൻ മിദിയാൻ രാജാക്കന്മാരായ സേബായെയും സൽമുന്നായെയും പിന്തുടർന്ന് ആക്രമിക്കാൻ പോവുകയാണ്. സുക്കോത്തിലെ പ്രമാണികൾ ചോദിച്ചു, സേബായും സൽമുന്നായും നിന്റെ കയ്യിൽപ്പെട്ട് കഴിഞ്ഞോ? എന്തിന് നിന്റെ പട്ടാളത്തിന് ഞങ്ങൾ അപ്പം തരണം? ഗിദെയോൻ പറഞ്ഞു, ആകട്ടെ, സേബായെയും സൽമുന്നായെയും കർത്താവ് എന്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ദേഹം കാട്ടിലെ മുള്ളുകൊണ്ടും കാരമുള്ളുകൊണ്ടും ഞാൻ ചീന്തിക്കീറും. അവിടെ നിന്ന് അവൻ പെനുവേലിലേക്ക് പോയി. അവരോടും അപ്രകാരം തന്നെ ആവശ്യപ്പെട്ടു. എന്നാൽ അവരും സുക്കോത്ത് ദേശക്കാരെ പോലെ തന്നെ മറുപടി നൽകി. അവൻ പെനുവേൽ നിവാസികളോട് പറഞ്ഞു, വിജയിയായി തിരിച്ചു വരുമ്പോൾ ഈ ഗോപുരം ഞാൻ തകർത്തു കളയും. സേബായും സൽമുന്നായും 15,000 ഭടന്മാരോടുകൂടെ കാർക്കോറിൽ താവളമടിച്ചിരുന്നു. പൗരസ്ത്യ ദേശക്കാരുടെ സൈന്യത്തിൽ ശേഷിച്ചവരാണ് അവർ. യുദ്ധം ചെയ്തവരിൽ 120,000 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഗിദെയോൻ നോബാഹിനും യോഗ്ബയായ്ക്കും കിഴക്കുള്ള നാട്ടുപാതയിലൂടെ ചെന്ന് സുരക്ഷിതരെന്ന് വിചാരിച്ചിരുന്ന ആ സൈന്യത്തെ ആക്രമിച്ചു. സേബായും സൽമുന്നായും പലായനം ചെയ്തു. ഗിദെയോൻ അവരെ പിന്തുടർന്ന് പിടിച്ചു. പട്ടാളത്തിൽ വലിയ സംഭ്രാന്തി ഉണ്ടായി. അനന്തരം യോവാഷിന്റെ പുത്രൻ ഗിദെയോൻ പടക്കളത്തിൽ നിന്ന് ഹേറസ് കയറ്റം വഴി മടങ്ങി. വഴിയിൽ അവൻ സുക്കോത്തുകാരനായ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തു. അവൻ പ്രമാണികളും ശ്രേഷ്ഠന്മാരുമായ 77 ആളുകളുടെ പേര് എഴുതിക്കൊടുത്തു. ഗിദെയോൻ സുക്കോത്തിൽ ചെന്ന് അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു, ഇതാ സേബായും സൽമുന്നായും. ക്ഷീണിച്ച ഭടന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ സേബായും സൽമുന്നായും നിന്റെ കൈകളിൽ പെട്ടുകഴിഞ്ഞോ എന്ന് പറഞ്ഞ് നിങ്ങൾ അധിക്ഷേപിച്ചില്ലേ? അവൻ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരെ പിടികൂടി കാട്ടിലെ മുള്ളും കാരമുള്ളും കൊണ്ട് അവരെ പാഠം പഠിപ്പിച്ചു. അവൻ പെനുവേൽ ഗോപുരം തകർത്ത് നഗരവാസികളെ കൊന്നൊടുക്കി. ഗിദെയോൻ സേബായോടും സൽമുന്നായോടും ചോദിച്ചു, താബോറിൽ നിങ്ങൾ നിഗ്രഹിച്ചവർ എവിടെ? അവർ മറുപടി പറഞ്ഞു, നിന്നെപ്പോലെ തന്നെയായിരുന്നു അവരോരോരുത്തരും. അവർ രാജകുമാരന്മാർക്ക് സദൃശ്യരായിരുന്നു. അവൻ പറഞ്ഞു, അവർ എന്റെ സഹോദരന്മാരായിരുന്നു, എന്റെ അമ്മയുടെ പുത്രന്മാർ. കർത്താവിനെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, നിങ്ങൾ അവരുടെ ജീവൻ രക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലുകയില്ലായിരുന്നു. തന്റെ ആദ്യജാതനായ യെഥെറിനോട് ഗിദെയോൻ പറഞ്ഞു, എഴുന്നേറ്റ് അവരെ കൊല്ലുക. എന്നാൽ
ആ യുവാവ് വാൾ ഊരിയില്ല. നന്ദി ചെറുപ്പമായിരുന്നതിനാൽ അവൻ ഭയപ്പെട്ടു. അപ്പോൾ സേബായും സൽമുന്നായും പറഞ്ഞു, നീ തന്നെ ഞങ്ങളെ കൊല്ലുക. ഒരുവൻ എങ്ങനെയോ അതുപോലെയാണ് അവന്റെ ബലവും. ഗിദയോൻ അവരെ വധിച്ചു. അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ ആഭരണങ്ങൾ അവൻ എടുത്തു. ഇസ്രായേൽ ജനം ഗിദയോനോട് പറഞ്ഞു, നീയും നിന്റെ പുത്രനും പൗത്രനും ഞങ്ങളെ ഭരിക്കുക. നീ ഞങ്ങളെ മിദിയാന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചുവല്ലോ. ഗിദയോൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഭരിക്കയില്ല, എന്റെ മകനും ഭരിക്കയില്ല, പിന്നെയോ കർത്താവ് നിങ്ങളെ ഭരിക്കും. അവൻ തുടർന്നു, ഒരു കാര്യമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. കൊള്ള ചെയ്തു കിട്ടിയ കർണാഭരണങ്ങൾ ഓരോരുത്തനും എനിക്ക് തരുക. മിദിയാൻകാർ ഇസ്മായേലിലായിരുന്നതിനാൽ അവർക്ക് സ്വർണ്ണകുണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ സന്തോഷത്തോടെ അത് നിനക്ക് തരാം എന്ന് പറഞ്ഞ് അവർ ഒരു വസ്ത്രം വിരിച്ചു. ഓരോരുത്തനും കൊള്ളയിൽ കിട്ടിയ കുണ്ഡലം അതിൽ ഇട്ടു. അവന് ലഭിച്ച പൊൻകുണ്ഡലങ്ങളുടെ തൂക്കം 1700 ഷെക്കൽ ആയിരുന്നു. മിദിയാൻ രാജാക്കന്മാർ അണിഞ്ഞിരുന്ന കണ്ഠാഭരണം, പതക്കം, ചെങ്കുപ്പായം, ഒട്ടകങ്ങളുടെ കഴുത്തുപട്ട എന്നിവയ്ക്ക് പുറമെയാണിത്. ഗിദയോൻ അവ കൊണ്ട് ഒരു എഫോദ് നിർമ്മിച്ച് തന്റെ പട്ടണമായ ഓഫ്രായിൽ സ്ഥാപിച്ചു. ഇസ്രായേൽക്കാർ അതിനെ ആരാധിച്ചു, കർത്താവിനോട് അവിശ്വസ്തത കാണിച്ചു. ഇത് ഗിദയോനും കുടുംബത്തിനും കെണിയായിത്തീർന്നു. മിദിയാൻ ഇസ്രായേലിനെ കീഴടങ്ങി. വീണ്ടും തലയുയർത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഗിദയോന്റെ കാലത്ത് 40 വർഷം ദേശത്ത് ശാന്തിയുണ്ടായി. ഗിദയോന്റെ മരണം. യോവാഷിന്റെ മകൻ ജെറുബ്ബാൽ മടങ്ങിവന്ന് സ്വന്തം വീട്ടിൽ താമസമാക്കി. ഗിദയോന് അനേകം ഭാര്യമാരുണ്ടായിരുന്നു. അവരിൽ 70 പുത്രന്മാർ ജനിച്ചു. അവന് ഷെക്കമിലെ ഉപനാരയിൽ ഒരു പുത്രൻ ഉണ്ടായി. അബിമെലക് എന്ന് അവന് പേരിട്ടു. യോവാഷിന്റെ പുത്രൻ ഗിദയോൻ വൃദ്ധനായി മരിച്ചു. അവനെ അബിയേസർ വംശജരുടെ ഓഫ്രായിൽ പിതാവായ യോവാഷിന്റെ കല്ലറയിൽ സംസ്കരിച്ചു. ഗിദയോൻ മരിച്ച ഉടനെ ഇസ്രായേൽ കർത്താവിനോട് അവിശ്വസ്തത കാട്ടി. ബാൽദേവന്മാരെ ആരാധിച്ചു, ബാൽബറീത്തിനെ തങ്ങളുടെ ദൈവമാക്കി. ചുറ്റുമുള്ള എല്ലാ ശത്രുക്കളുടെയും കരങ്ങളിൽ നിന്ന് തങ്ങളെ വിടുവിച്ച ദൈവമായ കർത്താവിനെ ഇസ്രായേൽ സ്മരിച്ചില്ല. ജെറുബ്ബാൽ ഗിദയോൻ ചെയ്ത നന്മ ഇസ്രായേൽ മറന്നു. അവന്റെ കുടുംബത്തോട് ഒട്ടും കരുണ കാണിച്ചില്ല.